ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഡേമൈലൈഫ് ആട്ടോ, ഞാനും കുട്ടികളും മാത്രമുള്ള. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെയൊക്കെ വയ്യായിക മാറിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം ആയാലും അവർക്ക് വയ്യായിക ആയിട്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും തക്കാളിപ്പനിയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് തക്കാളിപ്പനി വന്നിട്ട് അവർക്കിപ്പോൾ വന്നിട്ട് കുറേ ദിവസമായി. അപ്പം നമ്മുടെ ആ ഒരു ഞങ്ങൾക്ക് വന്ന ആ ഒരു അനുഭവവും അതുപോലെ തന്നെ ഇത് പേടിക്കേണ്ടതാണോ തക്കാളിപ്പനി എന്നൊക്കെ ഞങ്ങളുടെ വന്ന അനുഭവത്തിൽ നിന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. അപ്പോൾ ദേ രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തി കേട്ടോ. അപ്പോൾ ചപ്പാത്തി എനിക്ക് പരത്തി തരാൻ വേറെ ആളുണ്ട്. അതിപ്പോൾ ദേ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇവിടെ ചപ്പാത്തി വരുത്തുമ്പോൾ രണ്ടുപേരിൽ ഒരാളെങ്കിലും എൻ്റെ കൂട്ടായിട്ട് കാണും കേട്ടോ. രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു പരിപാടിയാണ് ചപ്പാത്തി പരത്തൽ. പിന്നെ അതുപോലെ ആദിക്ക് നമ്മൾ മൂന്ന് നേരം ചപ്പാത്തി കൊടുത്താലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ കാർത്തിക്കും ഇഷ്ടമാണ്. കാർത്തിക്ക് എപ്പോഴും ഒന്നും കൊടുത്താൽ ഇഷ്ടമല്ല കേട്ടോ. എന്നാലും അവന് ഒരു നേരമൊക്കെ കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ട്, തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. പിന്നെ ഏട്ടൻ ഇവിടെ ഇല്ല, ഏട്ടൻ ജോലിക്ക് പോയിട്ട് ഒരാഴ്ചയായി കേട്ടോ. ഇനിയും രണ്ട് ദിവസം കൂടെ കഴിയും ആളിവിടെ എത്താനായിട്ട്. അപ്പം ആദ്യ ചപ്പാത്തി അവിടെ നിന്ന് പരത്തുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ കുട്ടിയൊക്കെ എന്താണെന്നൊക്കെ. അവർക്ക് രണ്ടുപേർക്കും തക്കാളിപ്പനി ആയിരുന്നു കേട്ടോ. അപ്പോൾ തക്കാളിപ്പനി ഇപ്പോൾ എവിടെ നിന്ന് വന്നെന്നൊക്കെ ചോദിച്ചാൽ അവൻ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് കേട്ടോ തോന്നുന്നത്. അറിയത്തില്ല, സ്കൂളിൽ നിന്ന് പോയിട്ട് തിരിച്ച് വന്നപ്പോഴാണ് അവൻ ഇതുപോലെ കൈയുടെ പുറത്തൊക്കെ അപ്പടി ഇങ്ങനെ കുരുകുരൂരാന്നുള്ള നിറച്ച് കുരുകുരുകുരാന്നുള്ള ഒരിത്. അപ്പോൾ കൈയുടെ രണ്ട് പുറമേ മാത്രമേ ഇത് കണ്ടിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇവന് അലർജിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്. പെട്ടെന്ന് പൊടിയടിച്ചാൽ ചൊറിച്ചിലും അലർജിയും മൂക്കൊലിപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ആളായതുകൊണ്ട് അത് നമ്മളന്ന് വലിയ കാര്യമാക്കിയില്ല. പക്ഷേ ആൾ പിറ്റേ ദിവസം എണീക്കുന്നല്ലേ രാത്രിയിൽ തന്നെ ആൾക്ക് പനി, നല്ല രീതിയിലുള്ള പനിയും ഇങ്ങനെ പിച്ചുംവേയും പറയലും അങ്ങനെയൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഒന്നും രാത്രി ആയതുകൊണ്ട് നമ്മൾ നോക്കിയൊന്നും ഇല്ല. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ആളുടെ കൈമുട്ടി ും കൈവെള്ളയിലും കാലിൻ്റെ വെള്ളയിലും ഒക്കെ വായിക്കകത്തും ഒക്കെ കൊച്ചു കുട്ടിയുടെ അവിടെ എല്ലാം വന്നു കേട്ടോ. ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ആയിരുന്നു അവൻ. അവന് നല്ല ശരീരവേദനയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വായിക്കകത്തായതുകൊണ്ട് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവന് വന്നിട്ട് അപ്പോൾ ആദിക്ക് വന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കിന് അവരാദ്യം നമ്മളോട് പറഞ്ഞു, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു കരപ്പനാണെന്ന് പറഞ്ഞ കേട്ടോ വിട്ടത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അവന് വീണ്ടും ഒട്ടും പയ്യ കേട്ടോ, കരച്ചിൽ തന്നെ ആയിട്ട് നമ്മൾ വീണ്ടും വേറൊരു ഹോസ്പിറ്റലിൽ വൈകിട്ട് കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞത് നമ്മളോട് തക്കാളിപ്പനിയാണ്, അത് വരുമ്പോൾ ഇങ്ങനെ ദേഹത്ത് നൊമ്പരം, അതുപോലെ ഇത് തക്കാളിപ്പനി പെട്ടെന്ന് കാണുന്ന എവിടെയാണെന്ന് വെച്ചാൽ കൈ വെള്ളയിൽ, കൈയുടെ പുറത്ത്, മുട്ടയിൽ, പിന്നെ വായിക്കകത്ത്, ചെവിയിലവിടെ, ഇവിടെയൊക്കെ ആട്ടോ കാണുന്നത്. ഇതൊരു ചിക്കൻ വലിയവർക്ക് വരുന്ന ഒരു ചിക്കൻ ബോക്സ് പോലെ തന്നെ കുട്ടികൾക്ക് വരുന്ന ഒരു അസുഖമാട്ടോ ഇത്. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഇതൊരു പകരുന്ന ഒരു അസുഖവും കൂടെയാണ്. കാരണം ഒരു കുട്ടിയിൽ നിന്ന് വേറൊരു കുട്ടിയിലോട്ടൊക്കെ പകരുന്ന ഒരു അസുഖമാട്ടോ. അപ്പോൾ നമ്മളോട് ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യം മാറ്റി കിടത്തണം, അവൻ്റെ കൂടെ അധികം ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വീട്ടിൽ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആദിക്കും ഇതുപോലെ തന്നെ വന്നു കേട്ടോ. പക്ഷെ ആദിക്ക് ഒരുപാട് ദേഹത്തിങ്ങനെ ഒരുപാട് പാടുകളൊന്നും വന്നില്ല, അവന് കുറച്ചേ വന്നുള്ളൂ. പക്ഷെ അത് അവന് ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. കുട്ടി നിർത്താതെ കരയുക, രാത്രി ഉറക്കമില്ല ഒക്കെ ആയിരുന്നു കേട്ടോ. വായിക്കകത്തും ഉണ്ടായിരുന്നു, രണ്ടുപേരുടെയും വായിക്കകത്തൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലായിരുന്നു കേട്ടോ. ഭക്ഷണമൊന്നും കഴിക്കാതെ അതിൻ്റെ ഒരു തളർച്ചയുണ്ടായിരുന്നു. അതുകൂടാതെ ദേഹം നൊമ്പരം അങ്ങനെയൊക്കെ പല ഇതായിരുന്നു. പിന്നെ ഇതിന് മരുന്ന് അവർ തരുന്നതെന്ന് പറഞ്ഞാൽ നല്ല പനിയാണെങ്കിൽ പാരസെറ്റമോൾ കൊടുക്കാൻ തരും. പിന്നെ കാലയിലും കയ്യിലൊക്കെ ഉള്ള ഈ ഒരു ചെറിയ ചെറിയ ആ കുരുക്കൾക്ക് നമുക്ക് കലാമിൻ ലോഷൻ പുരട്ടാനായിട്ട് തരും. പിന്നെ വായിക്കകത്ത് ഒരു ചെറിയ ട്യൂബിൻ്റെ ഇത് തരും കേട്ടോ, ജെല്ല് പോലെ ഇരിക്കും. അത് നമ്മൾ ഈ കുരുക്കൊക്കെ ഉള്ള ഭാഗത്ത് നമ്മളത് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ മൂന്ന് മരുന്നാണ് കേട്ടോ നമുക്ക് തന്നത്. രണ്ട് പേർക്കും അത് തന്നെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊരു 14 ദിവസമെങ്കിലും നിൽക്കും കേട്ടോ. അപ്പോൾ ആദിക്കും കാർത്തിക്കും അത്രയൊക്കെ ദിവസങ്ങളോളം ആയി കേട്ടോ. ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും കുറഞ്ഞൊക്കെ വന്നത് രണ്ട് പേർക്കും. പിന്നെ ഈ ഒരു അസുഖം പേടിക്കണോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പേടിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് വരുമ്പോഴത്തേക്കിന് നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ കരച്ചിൽ
കാര്യങ്ങൾ ഒക്കെ അവർ ആഹാരം കഴിക്കാതിരിക്കുന്നത് അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. പിന്നെ നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല, കാരണം നമ്മളും ആ ഒരു ഇതിലായെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഒരു ഇതാവത്തുള്ളൂ. കാരണം ആ അവർ കരയുമ്പോൾ ആഹാരം കഴിക്കാത്തപ്പോഴും നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, കാരണം ഇതിൻ്റെ വേദനയും കാര്യങ്ങളും ഒക്കെ അതുപോലെയാണ്. പിന്നെ നമ്മൾ നന്നായിട്ട് ഇവർക്ക് വെള്ളം കൊടുക്കണം. അപ്പം നല്ല രീതിയിൽ വെള്ളം കൊടുത്തെങ്കിൽ, കാരണം ഭക്ഷണമൊക്കെ കഴിക്കുന്നത് വളരെ കുറവല്ലേ, അതുകൊണ്ട് നല്ലതായിട്ട് വെള്ളം നമ്മൾ കൊടുക്കണം. പിന്നെ കൂടുതലായിട്ട് ഓട്സൊക്കെ കാച്ചിതാട്ടോ ഇവർ കുടിച്ചത്, കാരണം വേറെ ആഹാരങ്ങളൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് രാവിലെയൊക്കെ ഓട്സ് കാച്ചി കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ കഞ്ഞി ആക്കി കൊടുക്കുമായിരുന്നു, അങ്ങനെയൊക്കെ കഴിക്കുന്നുള്ളായിരുന്നു. എന്നാലും നല്ല രീതിയിലൊന്നും കഴിക്കത്തില്ലായിരുന്നു, ഒന്നോ രണ്ടോ സ്പൂണൊക്കെ കഴിക്കത്തുള്ളായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഒരു പാടുകളൊക്കെ താനെ ഇങ്ങനെ കരിഞ്ഞതുപോലൊക്കെ ആയി വന്ന് അതങ്ങ് പോകും. പിന്നെ നന്നായിട്ട് കുളിപ്പിക്കണമെന്ന് പറഞ്ഞു. കുളിപ്പിക്കുമ്പോഴത്തേക്കിന് അത് തേച്ച് പൊട്ടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്, കുളിച്ചതിന് ശേഷം തോർത്തും കൊണ്ട് ഒപ്പിയെടുക്കാവേ ഉള്ളെന്നൊക്കെ കേട്ടോ നമ്മളോട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. അപ്പം ഇതൊരു പകരുന്ന രോഗം കേട്ടോ. പിന്നെ നമ്മുടെ ഒരു അനുഭവത്തിൽ അവർക്ക് വന്നതുകൊണ്ട് നമുക്കൊരു വലിയൊരു ഇതായിട്ടാണ് തോന്നിയത്. രണ്ടുപേർക്കും ഒരുപോലെ വന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രണ്ടുപേർക്കും. രണ്ടുപേർക്കും വന്നത് നല്ല വേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതുകൊണ്ടാണ് അവർക്ക് സുഖമില്ലാതെ അവർ കുറേ ദിവസമായിട്ട് ഒന്നും പോകാതെ വീട്ടിലിരുന്നത് കേട്ടോ. ഇപ്പം എല്ലാ രണ്ടുപേർക്കും നല്ല രീതിയിൽ കുറവായി. അപ്പം അതെല്ലാം കഴിഞ്ഞ് കുറേ പറഞ്ഞ് ഇങ്ങോട്ട് പോരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിലെ ചീരയൊക്കെ പറിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് സുഖം, നല്ല രീതിയിലൊക്കെ സുഖം ആയതിന് ശേഷം, വായിലൊക്കെ കുറഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ മീൻ മേടിച്ചത്. അപ്പോൾ വിളമീനായിരുന്നു മേടിച്ചത്. അപ്പോൾ ദേ നമ്മൾ കടുക്കെ പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അതിലേക്ക് മുളക് പൊടി ഒക്കെ ചേർത്ത്, മുളക് പൊടി ഞാൻ ഈ വട്ടം കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോയിൽ മല്ലിപ്പൊടി ചേർത്ത് നല്ല ടേസ്റ്റ് ആകുമെന്ന് കഴിഞ്ഞ വട്ടം ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മല്ലിപ്പൊടി ചേർക്കും, പക്ഷെ മുളകിനകത്ത് വെക്കുന്നതിന് അധികം ചേർക്കാറില്ല കേട്ടോ. കുറച്ചും കൂടി ദിവസം ഇരിക്കേണ്ടതാണെങ്കിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കത്തില്ല, വളിക്കുമെന്ന് വിചാരിച്ചിട്ട് ചേർക്കാറില്ല കേട്ടോ. മല്ലിപ്പൊടി ചേർത്തിട്ടും നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ ദേ ഞാനിപ്പോൾ ഇതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പുളിയും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതെല്ലാം തിളച്ചതിന് ശേഷം നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ദേ നമ്മുടെ മീനൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം ശരിക്കും വറ്റിയിട്ടില്ല, കുറച്ചും കൂടെ വറ്റണം. ഇനി നമുക്ക് ഒന്നും കൂടെ മൂടി വെച്ചിട്ട് ആ അരപ്പൊക്കെ ഒന്നും കൂടെ വറ്റിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ കളറൊക്കെ ഒന്നും ശരിയായിട്ടില്ല മീൻകറിയുടെ. അപ്പോൾ ദേ അതിന് ശേഷം നമ്മുടെ ചീര കേട്ടോ. അപ്പോൾ നമ്മുടെ ചീര നല്ല രീതിയിലൊന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ, കാരണം ഭയങ്കര മഴയല്ലായിരുന്നോ, അതുകൊണ്ട് വളമൊക്കെ ഇട്ടാലും അതെല്ലാം പോവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നാലും നമുക്ക് പറിച്ച് തോരൻ വെക്കാനായിട്ടൊക്കെ ഉള്ള ചീരയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയും നിപ്പുണ്ട്, കുറച്ച് പറിച്ചിട്ട് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ദേ നമ്മൾ ചീര തോരൻ വെക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പം ഞാനത് നമ്മുടെ ചോപ്പറിനകത്ത് തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് ആക്കിയെടുത്തത്. അപ്പം നിങ്ങൾ വിചാരിക്കും നേരത്തെ ഒരു ചോപ്പർ മേടിച്ചത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നിനും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. അത് പൊട്ടി ഇതായിപ്പോയി, അതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ച് പൊട്ടിപ്പോയ നമ്മുടെ പഴയ ചോപ്പർ കൂട്ടനെ തന്നെ പിന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ മീഷോയിൽ നിന്ന് മേടിച്ചതായിരുന്നു കേട്ടോ. ഇത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലും നന്നായിട്ട് മൂർച്ചയുണ്ട്, നല്ലതായിട്ട് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ അത്. അതിനുശേഷം തന്നെ നമ്മൾ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ ചീരക്കകത്തോട്ട് പച്ചമുളകും തേങ്ങായും മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് ഉപ്പുമിട്ട് ഇളക്കിയിട്ടാട്ടോ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത്. ഇനി അതവിടെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ആവിയേറ്റ് നല്ല ചീരത്തോരനൊക്കെ ആക്കി എടുക്കാട്ടോ. ആ ഒരു സമയം കൊണ്ട് ദേ ആദിക്ക് ഈ ഒരു ബോട്ടിലാട്ടോ, അവൻ്റെ സ്കൂളിൽ കൊണ്ടുവന്ന ബാറ്റർ ബോട്ടിലാണ്, ഞാൻ അതിലാട്ടോ വെള്ളം എടുത്ത് കൊടുക്കുന്നത്. അതിൽ വെള്ളം കൊടുക്കുമ്പോൾ ആൾ കുടിച്ചോളും കേട്ടോ. അപ്പോൾ ഈ കുറേ ദിവസം കൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കാത്തത് കൊണ്ട് രണ്ടാൾക്കും നല്ല ക്ഷീണമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് വെള്ളവും കൊടുക്കും കേട്ടോ. ആദ്യം ഈ ഒരു ഇതിനകത്ത് കൊടുത്താൽ നന്നായിട്ട് ആൾ കുടിച്ചോളും. അപ്പോൾ ആളവിടെ ഇരുന്ന് ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ആള് ഇറങ്ങിപ്പോയി. ഇപ്പോൾ രണ്ടുപേരും കുറേ ദിവസമായി കളിച്ചിട്ടൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കളിച്ചോളാനൊക്കെ പറഞ്ഞ് അവർ അവിടെ നിന്ന് നമ്മുടെ പുറകിൽ നിന്ന് സൈക്കിളൊക്കെ ചവിട്ടുക കേട്ടോ. വെയിലത്തൊന്നുമല്ല, മാറി നിന്ന് സൈക്കിളൊക്കെ ചവിട്ടുകയാണ്. അപ്പോൾ ദേ നമ്മുടെ ചീരത്തോരനെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ദേ നമ്മുടെ മീനെല്ലാം നല്ല വറ്റി നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീനിൻ്റെ കളറൊക്കെ ഒന്നും മാറിയിട്ടില്ലേ. ഇനി നമുക്ക് താത്ത് വെക്കാം കേട്ടോ. അതിനുശേഷം ദേ നമ്മൾ കുക്കറിൽ ചോറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറെല്ലാം ഒന്ന് ഊറ്റി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അതുപോലെ എന്നോട് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന അടുപ്പിൽ വെച്ചിട്ട് തെർമൽ കുക്കറിൽ ഇറക്കി വെക്കുന്നത് അത് ശരിയാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ശരിയാവുമോ ഒക്കെ ചെയ്യും കേട്ടോ. ഞാൻ ഇനി ഒരു വീഡിയോയിൽ ഒന്നും കൂടെ അത് കാണിക്കാം. അപ്പോൾ ദേ നമ്മൾ അവിടെ ഉള്ള ഫുള്ളും അഴുക്കായി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴുകാനായിട്ട് വർക്കേരിയയിലോട്ട് കൊണ്ടുവച്ചിട്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് കഴുകും കേട്ടോ. അപ്പോൾ ഈ ഒരു മഴയായതുകൊണ്ട് ഇവിടെ എല്ലാം ഭയങ്കര ഈ പൊടി ഈച്ച കേട്ടോ. അപ്പോൾ ആ ഈച്ച കണ്ട് അപ്പം തന്നെ എല്ലാം മാറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ പൊടി ഈച്ച പിടിക്കും. ഞാനപ്പോൾ അതുകൊണ്ട് ഇത് പുൽത്തൈലം ഒന്ന് വെള്ളത്തിൽ നല്ല രീതിയിൽ ഇതാക്കിയതിന് ശേഷം കേട്ടോ അവിടെ എല്ലാം ഒന്ന് ഒഴിച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് തുടച്ചിടുക കേട്ടോ. അപ്പം ഞാൻ തുടച്ചിടും. അല്ലെങ്കിൽ ഈ ഒരു ഈച്ച ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വൃത്തികേടാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മെയിൻ അടുക്കളയിലെ പണിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചക്കത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പാത്രം കഴുകാനായിട്ട് പോവാം കേട്ടോ. കുറേ പാത്രമുണ്ട്. അപ്പോൾ അതെല്ലാം കഴുകാനായിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് മഴ കേട്ടോ. എല്ലായിടത്തും മഴയും കാര്യങ്ങളും ഒക്കെയാണെന്ന് അറിയുന്നുണ്ട് കേട്ടോ. ടി വിയിലാണെങ്കിലും ഓരോരുത്തർ വിളിച്ചിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ മഴയൊക്കെ കുറച്ച് കുറവാണ്. ഞങ്ങളൊക്കെ നല്ല ഇതായിട്ടിരിക്കുന്നു കേട്ടോ. ബാക്കി എല്ലാവരും നല്ല ഇതൊക്കെ ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദേ നമ്മൾ അവിടെ എല്ലാം ഒന്ന് കഴുകിയതിന് ശേഷം എല്ലാം തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുക്കളയിൽ കുറേ പരിപാടി തീർന്നു കേട്ടോ. ഇനി നമ്മൾ അലക്കാനൊക്കെ ഇട്ടിട്ടുള്ളതൊക്കെ നമുക്കൊന്ന് വിരിക്കാൻ പോകാം. അപ്പോഴേക്കും ദേ മഴക്കാറൊക്കെ വന്ന് കൊണ്ട് കയറി കേട്ടോ. നമ്മളെ കൊണ്ടുപോകാനുള്ള കാറായിട്ടാണ് കേട്ടോ അവരിങ്ങോട്ട് വരണത്. അപ്പോൾ ദേ നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു അഴ ഏട്ടൻ കെട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടോട്ട് തുണിയെല്ലാം കൂടി ഇടുന്നത്. അപ്പോൾ അവിടെ ഇടുമ്പോൾ നനയത്തില്ല കേട്ടോ. അപ്പം ഞാനും ആദ്യം വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം എൻ്റെ കൂട്ടത്തിൽ തുണിയൊക്കെ ഇതാക്കാനായിട്ട് വന്നിട്ടുണ്ട് ആൾ. അപ്പോൾ കാർത്തി കുറേ ദിവസമായല്ലോ സ്കൂളിലൊക്കെ പോയിട്ട്. അപ്പോൾ നോട്ടൊക്കെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളകത്ത് പോയിരുന്ന് എഴുതുക കേട്ടോ. അങ്ങനെ തുണിയെല്ലാം വിരിച്ചതിന് ശേഷം ദേ നമ്മൾ ചോറുണ്ണാൻ പോകാം കേട്ടോ. ഞാൻ ആദ്യം അവർക്ക് രണ്ടുപേർക്കും ചോറ് കൊടുക്കാനായിട്ട് പോവാം കേട്ടോ. അതിനുശേഷം ഞാനേ ഉണ്ണത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വയ്യായിക വന്നപ്പോൾ രണ്ട് പേർക്ക് ആദ്യക്ക് ഞാൻ വാരി കൊടുക്കുമായിരുന്നു. ഇപ്പോൾ കാർത്തിക്ക് ഞാൻ വാരി കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ ആൾക്ക് കഴിക്കാനായിട്ട് ഇച്ചിരി ഇതാട്ടോ, ഒരു എന്തോ വായിൽ ഇതൊക്കെ റെഡി ആയിട്ട് വരുന്നതേ ഉള്ളൂ. അങ്ങനെ അവർക്കൊക്കെ കൊടുത്തതിന് ശേഷം ദേ നമ്മൾ ചോറുണ്ണാനായിട്ട് ഞാൻ ചോറുണ്ണാനായിട്ട് പോകട്ടോ. ചോറും മീൻകറി, എനിക്ക് മീൻകറി കണ്ട അപ്പം ചോറുണ്ണാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതുപോലത്തെ മീനും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ദേ നമ്മുടെ ചീരത്തോരനും ഒക്കെ കൂട്ടി ഒന്ന് ഇളക്കി കുഴച്ച് ഉണ്ണുമ്പോഴത്തേക്കിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ചോറൂണും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങാനൊക്കെ പോവാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു ഡേ മൈ ലൈഫ് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്. ആദുട്ടിയേ, ഉവ്വാവ് കുറഞ്ഞോ? കുഞ്ഞിൻ്റെ ഉവ്വാവ് എവിടൊക്കെയാ വന്നോന്ന് കാണിച്ച്, ഇങ്ങോട്ട് കാണിച്ച്. എവിടൊക്കെയായിരുന്നു? കാലേലും കയ്യേലും ഒക്കെ ഉണ്ടായിരുന്നു. ഉവ്വാവ് മരുന്ന് വെച്ചോ? ആണോ? ഡോക്ടറെ കണ്ടോ? കുത്തി വെച്ച? ഇല്ലേ, കുത്തി വെച്ച. എവിടെയാ കുത്തി വെച്ചെന്ന് കാണിച്ച്. ആണോ? പനി കുറവുണ്ടോ? സ്കൂളിൽ എന്നാ പോകാത്തെ? ഇങ്ങോട്ട് നോക്കിപ്പറ. സ്കൂളിൽ എന്നാ പോകാത്തെ? പോണോ? പഠിക്കണ്ടേ? പഠിക്കുന്ന ഇഷ്ടമില്ലേ? ഇഷ്ടമുണ്ടോ? ആണോ? നിങ്ങളുടെ സ്കൂളിൽ ഒത്തിരി പഠിപ്പിക്കുവോ? ഇങ്ങോട്ട് നോക്ക്, ഒത്തിരി പഠിപ്പിക്കുവോ? എന്നാക്ക പഠിപ്പിക്കും? പെയിംബോയോ? സ്കൂളില് ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? ഫ്രണ്ട്സിന്റെ പേരെന്നാ? ആദാനോ? ആദാൻ. പിന്നെ വേറെന്താ? അബനോ? അബൻ. ടീച്ചറിന്റെ പേരെന്നാ? ടീച്ചറിന്റെ പേരെന്നാ? ആന്റിയോ?
മോനെ സ്കൂളിന്റെ പേരെന്നാ? അയ്യേ, സ്കൂളിന്റെ പേരറിയത്തില്ല? പറ സ്കൂളിന്റെ പേര് പറ. എന്താ സ്കൂളിന്റെ പേരെന്നാ മോനെ? അമൃത. അമൃത പിക്കു കരുളോ? അങ്ങനെയാണോ സ്കൂളിന്റെ പേര്? ആഹാ, സൂപ്പർ സ്കൂളാണല്ലോ. മരുന്ന് കുടിച്ചോ? ആണോ? രണ്ടു കൂട്ടുകാരുണ്ടോ? രഞ്ജുകേശു, പിന്നെ പ്രണവ്. ഓ, മോന് ചുമയുണ്ടോ? മോനെ കൊള്ളാൻ പറയില്ലേ? ഉമ്മാ ചുമയുണ്ട്. ആദ്യ ഇതേ പറ, ടാറ്റ കൊടുത്തേക്ക്.